ആപ്പ് വായ്പയിൽ കുടുങ്ങിയവരെ കാത്തിരിക്കുന്നത് പെൺവാണിഭ കെണിവരെ ചൈനയുടെ ആപ്പ് വായ്പയിൽ അകപ്പെട്ടവർ അവർ ചോദിക്കുന്ന പണം തിരികെ കൊടുത്തില്ലെങ്കിൽ നിങ്ങളുടെ മാനവും പോകും പണവും പോകും ഒടുവിൽ ആത്മഹത്യ ചെയ്യേണ്ട ഗതികേടും പിന്നിൽ മറഞ്ഞിരിക്കുന്നത് വൻ ചതിയാണ് കാശെന്ന് കേട്ടാൽ കമിഴ്ന്നു വീഴുന്ന മലയാളി അവർ ചോദിക്കുന്ന ഡേറ്റകൾ ഒരു മടിയും കൂടാതെ നൽകുന്നു എന്നാൽ പിന്നീട് വഞ്ചിക്കപ്പെട്ടു എന്നറിയുമ്പോൾ ബാക്കിയൊന്നും ഉണ്ടാകില്ല ആപ്പ് വായ്പയുടെ ചതി മലയാളി മനസ്സിലാക്കുക ചതിക്കുഴികളിൽ വീഴാതിരിക്കുക വായ്പയ്ക്ക് അപേക്ഷിച്ചാൽ മൊബൈൽ ഫോണിലെ ഫോട്ടോകളും ഫോൺ ബുക്കും അടക്കം സ്വകാര്യ വിവരങ്ങളെല്ലാം ചോർത്തിയെടുക്കും വായ്പ തിരിച്ചടവേദാന ദിവസം വൈകിപ്പോയാൽ ഇവ കൊണ്ടുള്ള സൈബർ ഗുണ്ടായുസം തുടങ്ങും പുതിയ ഓൺലൈൻ വായ്പാ സംഘങ്ങളുടെ ഇടപാട് രീതി ഇങ്ങനെയാണ് വായ്പ എടുക്കുന്നവരെ മാത്രമല്ല വ്യക്തിബന്ധമുള്ള മറ്റുള്ളവരെ കൂടി അപഹസിക്കാനും ഭീഷണിപ്പെടുത്താനും മടിക്കാത്തവരെക്കുറിച്ചുള്ള അനുഭവ സാക്ഷ്യമാണ് പുറത്തുവരുന്നത് വായ്പയ്ക്കുള്ള ലിങ്ക് ഫോണിൽ വന്നതിൽ ക്ലിക്ക് ചെയ്തപ്പോൾ നിബന്ധനകളുടെ വലിയ പട്ടിക തന്നെ വന്നു സ്വന്തം അത്യാവശ്യങ്ങളുടെ പട്ടിക അതിലും വലുതായിരുന്നതിനാൽ ഒന്നും വായിക്കാൻ മെനക്കെട്ടില്ല ഒപ്പം ഫോൺ ബുക്ക് അല്ലെങ്കിൽ കോണ്ടാക്ട്സ് ഫോട്ടോ വീഡിയോ അങ്ങനെ സ്വകാര്യമായതിലെല്ലാം പെർമിഷൻ ചോദിച്ചു എല്ലാം അലോ കൊടുത്ത് കയറി പിന്നെ വായ്പ വൈകിയില്ല എന്നാൽ ഇതോടെ കയ്യിലിരുന്ന സ്മാർട്ട് ഫോൺ ഏറെക്കുറെ പൂർണ്ണമായും വായ്പാ ഇടപാടുകാരന്റെ നിയന്ത്രണത്തിലുമായി പെൺവാണിഭം നടത്തിയെന്നുവരെ പ്രചരണം നടത്തിയെന്ന് ഇരയായവർ പറയുന്നു ഇപ്പറഞ്ഞത് വെറുതെ അല്ല വായ്പ എടുത്തവരിൽ ഒരാളുടെ ഫോണിൽ തന്റെ നമ്പർ സേവ് ചെയ്തിരുന്നത് കൊണ്ട് മാത്രം ഭീഷണി നേരിടേണ്ടി വന്ന ഹതഭാഗ്യരും ഈ കൂട്ടത്തിലുണ്ട് കണ്ടതിലെല്ലാം തലവെച്ച് ഭാഗ്യം പരീക്ഷിക്കുന്ന മലയാളിക്ക് ആപ്പായിരിക്കുകയാണ് പുതിയ ഓൺലൈൻ വായ്പാ ഇടപാട് സംഘങ്ങൾ ഈട് വേണ്ട വരുമാന രേഖ ഒന്നും വേണ്ട അപേക്ഷിച്ചാൽ നിമിഷങ്ങൾ കൊണ്ട് തുക അക്കൗണ്ടിൽ വരും എന്നാൽ പലിശ കണക്ക് കേട്ടാൽ തലം മരവിക്കും കോവിഡ് കാലത്ത് വരുമാനം മുട്ടി ഒരു ഗതിയുമില്ലാതെ വലഞ്ഞ ആയിരങ്ങൾ ഈ ഓൺലൈൻ വായ്പാ കൊള്ളയ്ക്ക് ഇരകളായി ജീവിതം വഴിമുട്ടി നിൽക്കുകയാണ് അയ്യായിരത്തിന്റെ ലോൺ തീർക്കാൻ മുപ്പതിനായിരത്തിന്റെ മൂന്ന് ലോൺ എടുക്കേണ്ടി വന്നവരും ഒരു ലക്ഷം എടുത്തിട്ട് ഇപ്പോൾ മൂന്നര ലക്ഷം അടച്ചു കഴിഞ്ഞവരും തട്ടിപ്പിന് ഇരകളായവരിൽ ഉണ്ട് എന്നാൽ എടുത്തു പറയേണ്ട മറ്റൊരു വസ്തുത ഇത്തരം ആപ്പുകളെ കുറിച്ചുള്ള പരസ്യങ്ങൾ പോലും പ്രചരിക്കുന്നു എന്നതാണ് പരസ്യത്തിൽ വീണുപോകാത്ത പോകാത്ത മലയാളി ഉണ്ടോ ഇല്ല ഉപഭോക്താവിനെ വീഴ്ത്താൻ പരസ്യത്തേക്കാൾ മറ്റൊന്നില്ല എന്നാൽ ഈ പരസ്യങ്ങളിൽ കാണിക്കുന്നത് പോലെ എന്തെങ്കിലും നടക്കുന്നുണ്ടോ അത്രമാത്രം വിശ്വാസ്യത ഉള്ളത് എന്താണുള്ളത് നമ്മളെ നന്നാക്കിയിട്ട് പരസ്യ കമ്പനിക്കാർക്ക് ഒരു നേട്ടവുമില്ല താരങ്ങളെ വെച്ചുള്ള പരസ്യങ്ങൾ അരങ്ങ് തകർക്കുമ്പോൾ വീണുപോകാത്തവർ ചുരുക്കമാണ് ഇത്തരം ആപ്പ് വായ്പകളിൽ മനുഷ്യർ വീടാൻ പരസ്യങ്ങളും ഒരു വഴിക്കൂടെയുണ്ട് ഇതിനിടെ ചൈനീസ് ആപ്പ് വായ്പയിലൂടെ ഇന്ത്യക്കാരെ കൊടുക്കുന്ന സംഘത്തിലെ ആറ് ചൈനക്കാരുൾപ്പെടെ മുപ്പത് പേർ പോലീസ് പിടിയിലായി ആപ്പ് വായ്പയിലൂടെ വെട്ടിലായിരിക്കുന്നത് നിരവധി ഇന്ത്യക്കാരാണ് ഇതിൽ സമഗ്രമായ അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ് കേന്ദ്രം ചൈനയുടെ പുതിയ ചതിയിൽപ്പെട്ട് ആത്മഹത്യയും പരാതികളും കൂടിയതോടെ വ്യാപക അന്വേഷണം നടക്കുകയാണ് പോലീസ് പിടിയിലായ സംഘത്തിൽ ഒരു ചൈനീസ് യുവതിയും ഉൾപ്പെട്ടിട്ടുണ്ട് രണ്ട് ചൈനക്കാരെ ബംഗളൂരിൽ നിന്ന് ചെന്നൈ പോലീസും നാല് ചൈനക്കാരെ ഹൈദരാബാദ് പോലീസുമാണ് പിടികൂടിയത് നൂറ്റി എൺപതോളം അനധികൃത ഓൺലൈൻ വായ്പ ആപ്പുകൾ പ്രവർത്തിക്കുന്നതായി തെലങ്കാന പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന നാല് ചൈനക്കാർ ഉൾപ്പെടെ മുപ്പത് പേരെ അറസ്റ്റ് ചെയ്തു കഴിഞ്ഞു ഹൈദരാബാദിൽ മാത്രം നാല് ചൈനീസ് കമ്പനികൾ ഇരുപത്തി ഒരായിരം കോടിയാണ് ഓൺലൈൻ വായ്പ ബിസിനസ്സിൽ മുടക്കിയിരിക്കുന്നതെന്ന് ഹൈദരാബാദ് അഡീഷണൽ പോലീസ് കമ്മീഷണർ ശിഖാ ഗോയൽ പറഞ്ഞു ഈ നാല് കമ്പനികൾ മുപ്പത് ഓൺലൈൻ വായ്പാ ആപ്പുകളാണ് പ്രവർത്തിപ്പിക്കുന്നത് കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്കകം ഒന്നേ ദശാംശം നാല് പൂജ്യം കോടി ഇടപാടുകളാണ് കമ്പനി നടത്തിയിരിക്കുന്നതെന്ന് പേയ്മെന്റ് ഗേറ്റ് വേ കമ്പനിയായ റിസർവേയുടെ കണക്കുകൾ ഉദ്ധരിച്ച് ഗോയൽ പറഞ്ഞു കോവിഡ് നയൻറ്റീൻറെ വരവോടെ സാമ്പത്തിക പ്രശ്നങ്ങളിലേക്ക് നീങ്ങിയ കുടുംബങ്ങളെയാണ് വായ്പാ കെണിയൊരുക്കി ഇത്തരം ഓൺലൈൻ ആപ്പുകൾ കൊടുക്കുന്നത് കോവിഡ് ബാധയെ തുടർന്ന് ശമ്പളം വെട്ടിച്ചുരുക്കിയതും ക്രെഡിറ്റ് കാർഡുകൾ വായ്പാ പരിധി കുറച്ചതും തൊഴിൽ നഷ്ടപ്പെട്ടതും നിരവധി പേരെ ഇത്തരം ഓൺലൈൻ വായ്പാ ആപ്പുകളിലേക്ക് അടുപ്പിക്കുകയായിരുന്നു കൊള്ളപ്പലിശ് ഈടാക്കിയാണ് ഇത്തരം കമ്പനികൾ വായ്പകൾ നൽകുന്നത് പണം മാത്രമല്ല മാനവും പോകും സഹികെട്ട് പലരും ജീവൻ കൊടുക്കുന്നു ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്